MTM Star Kids TV. Hi friends, ഏവർക്കും MTM Star Kids TV-യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മഴക്കാലത്തോടൊപ്പം മഴക്കാല ജന്യ രോഗങ്ങളും സാധാരണയായി ഉണ്ടാകാറുണ്ട്. 2012-13 കാലയളവിൽ പകർച്ചവ്യാധികൾ മൂലം നാട് ഭീതിയിലാണ്ടപ്പോൾ ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണത്തിന്റെ ആവശ്യകത മനസ്സിലാക്കി അന്നത്തെ MTM ഓഡിയോ വിഷ്വൽ അംഗങ്ങൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ സഹായത്തോടെ നിർമ്മിച്ച് പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിന് സമർപ്പിച്ച ഒരു ഹ്രസ്വചിത്രമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അറിഞ്ഞിരിക്കേണ്ടതും ജീവിതത്തിൽ പാലിക്കേണ്ടതുമായ പല കാര്യങ്ങളും ഇതിലുണ്ട്. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പരിമിതമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് MTM സ്കൂളിലെ കൂട്ടുകാർ അന്ന് ചെയ്ത നമുക്കായി നാളേക്കായി എന്ന ഈ ഹ്രസ്വചിത്രം പൂർണ്ണമായി ഒന്ന് കണ്ടു നോക്കൂ. സാക്ഷരതയുടെ കാര്യത്തിൽ ലോകത്തിന് തന്നെ അത്ഭുതമായി നിലകൊള്ളുകയാണ് ഇന്ന് കേരളം. എന്നാൽ എന്തുകൊണ്ടോ നാം സാമൂഹിക ശുചിത്വത്തിന്റെ കാര്യത്തിൽ ബഹുദൂരം പിന്നിലേക്ക് പോയിരിക്കുന്നു. നമ്മുടെ കൈവശം ഇരിക്കുന്ന വേസ്റ്റ് അടുത്ത ഏതെങ്കിലും ഒരു പറമ്പിലേക്കോ പൊതുസ്ഥലത്തേക്കോ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നാം സുരക്ഷിതരായി എന്ന് ചിന്തിക്കുന്നവർ ഓർക്കുക, നമുക്കിടയിൽ മരണത്തിന്റെ ദൂതരെ പോലെ വന്ന് ജീവിതങ്ങളെ രാജിയെടുക്കുന്ന ചെറു ജീവികൾക്ക് വളരുവാൻ പറ്റിയ സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പൊതുസ്ഥലങ്ങളും പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ നാം എടുക്കേണ്ട കരുതലിന് ശക്തി വർദ്ധിപ്പിക്കേണ്ട കാലം ഏറെ വൈകിയിരിക്കുന്നു. ആപത്തുകൾ വന്നതിനു ശേഷം അത് വരാതിരിക്കുവാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന സമീപനം നമ്മൾ മലയാളികൾ മാറ്റേണ്ടിയിരിക്കുന്നു. പ്രധാനമായും എലികളുടെ വിസർജ്യങ്ങളിൽ നിന്നും പകരുന്ന എലിപ്പനിയുടെ അണുക്കൾ, എലിയുടെ സാന്നിധ്യമുള്ള ജലത്തിൽ നിന്നും മറ്റു പദാർത്ഥങ്ങളിൽ നിന്നുമാണ് നമ്മളിലേക്ക് എത്തുന്നത്. ജലത്തിൽ നിന്നും രോഗാണുക്കൾ പിടിപെടുന്നത് ശരീരത്തിലെ മുറിവുകളിലൂടെ മാത്രമാണെന്ന തെറ്റിദ്ധാരണ നമ്മളിൽ പലർക്കും ഉണ്ടാകാം. എന്നാൽ ജലത്തിൽ കുറച്ചു നേരം മുങ്ങി നിൽക്കുന്ന ശരീരഭാഗങ്ങൾ ക്രമേണ മൃദുവായി മാറുകയും ഒരു മുറിവിന്റെ സഹായം കൂടാതെ തന്നെ രോഗാണുക്കൾക്ക് ശരീരത്തിനകത്തേക്ക് സുഗമമായി പ്രവേശിക്കുവാൻ കഴിയുകയും ചെയ്യുന്നു. നമ്മുടെ കാൽവിരലുകൾക്കിടയിലെ കട്ടികുറഞ്ഞ ചർമ്മം, ശരീരത്തിലെ ചെറിയ പോറലുകൾ എന്നുവേണ്ട നാം മുഖം കഴുകുമ്പോൾ കണ്ണിലൂടെയും വായിലൂടെയും മൂക്കിലൂടെയും പോലും രോഗാണുക്കൾക്ക് അകത്തേക്ക് കടക്കുവാൻ കഴിയുന്നുണ്ട്. കടകളിൽ പലപ്പോഴും സാധനങ്ങൾ തുറന്ന ചാക്കുകളിലായിരിക്കും സൂക്ഷിക്കുക. ഇവയിൽ എലിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ കലരുവാൻ സാധ്യതയേറെയാണ്. ഈ ആഹാര സാധനങ്ങൾ നേരിട്ട് ഉപയോഗിക്കുന്നത് എലിപ്പനി ബാധിക്കുവാൻ കാരണമായി തീരാം. വീടുകളിൽ നാം ഉപയോഗിക്കുന്ന വെള്ളം ഏത് ആവശ്യത്തിനുള്ളതും ആയിക്കൊള്ളട്ടെ, അത് മൂടി വെക്കുന്നത് തന്നെയാണ് ഏറ്റവും അഭികാമ്യം. അതുപോലെ തന്നെ നാം വാങ്ങുന്ന പച്ചക്കറികൾ നന്നായി കഴുകി ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എലിപ്പനിയുടെ അണുക്കൾ പ്രവേശിക്കുവാൻ സാധ്യതയുള്ള പല സാഹചര്യങ്ങളിലൂടെയും കടന്നായിരിക്കും അവ നമ്മുടെ കൈകളിൽ എത്തിച്ചേരുന്നത്. നാം കുടിക്കാൻ ഉപയോഗിക്കുന്ന ജലം തീർച്ചയായും തിളപ്പിച്ചാറ്റിയതായിരിക്കണം. എന്നാൽ കുടിക്കാൻ ഉപയോഗിക്കുന്ന പാത്രം മലിനജലത്തിലാണ് കഴുകുന്നതെങ്കിൽ എന്തു പ്രയോജനം? അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾക്കായി ഉപയോഗിക്കുന്ന പാത്രങ്ങളും തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ തന്നെ കഴുകേണ്ട ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. കാർഷിക ആവശ്യങ്ങൾക്കായി കോഴിവളം പോലുള്ള ജൈവവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനു മുകളിൽ മണ്ണിട്ട് മൂടുന്നത് ജലത്തിലൂടെ എലിപ്പനിയുടെ രോഗാണുക്കൾ പടരാതിരിക്കുവാൻ സഹായിക്കുന്നു. എലിപ്പനി തക്ക സമയത്ത് തന്നെ കണ്ടുപിടിക്കപ്പെട്ടാൽ അതിന് വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാക്കുവാൻ കഴിയുന്നതാണ്. വെറും 5 ദിവസത്തെ മരുന്നുകൊണ്ട് മാത്രം മാറുന്ന ഈ അസുഖം വേണ്ട സമയത്ത് കണ്ടുപിടിക്കപ്പെടാതിരുന്നാലോ? അത് വളരെ പെട്ടെന്ന് ആന്തരിക അവയവങ്ങളെ ബാധിച്ച് മരണകാരണമായി മാറുകയും ചെയ്യും. എലിപ്പനിയുടെ 3-ാമത്തെ ഘട്ടത്തിൽ രോഗികളിൽ മഞ്ഞപ്പിത്തത്തിന്റെ രോഗലക്ഷണങ്ങളോട് സാമ്യമുള്ള ലക്ഷണങ്ങൾ പ്രകടമാകും. ഇത് മഞ്ഞപ്പിത്തമാണെന്ന് തെറ്റിദ്ധരിച്ച് ചിലർ പലവിധത്തിലുള്ള അശാസ്ത്രീയ ചികിത്സാ രീതികൾക്ക് വിധേയരാകുകയും അവസാനം രോഗം മൂർച്ഛിക്കുകയും കിഡ്നിയുടെ പ്രവർത്തനം നിലച്ച് മരണത്തിന് കീഴടങ്ങേണ്ടി വരികയും ചെയ്യുന്നു.
ചെറിയ ജലദോഷവും പനിയും നിസാരമായി കണ്ടുകൊണ്ട് സ്വയം ചികിത്സയ്ക്ക് ഒരുമ്പെടുന്നവർ അവസാനം അത്യാസന്ന നിലയിൽ എത്തുമ്പോൾ മാത്രമാണ് തങ്ങൾക്ക് പിടിപെട്ടിരിക്കുന്ന യഥാർത്ഥ അസുഖം എന്തെന്ന് തിരിച്ചറിയുന്നത്. നമ്മുടെ പരിസരം പോലെ തന്നെ നമ്മുടെ വീടിനകവും നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ബന്ധപ്പെടുന്ന ഓരോ ഘടകങ്ങളും അല്ലെ ഓരോ വസ്തുക്കളും ശുദ്ധമായിരുന്നാൽ മാത്രമേ നമുക്ക് എലിപ്പനി അല്ലെ കൊതുകുജന്യ രോഗങ്ങൾ പ്രത്യേകിച്ച് ഡെങ്കുപ്പനി പോലെയുള്ള രോഗങ്ങളിൽ നമുക്ക് രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അകത്ത് ഓരോ വ്യക്തിക്കുമുള്ള ഉത്തരവാദിത്വമാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് എനിക്ക് രോഗമുണ്ടാകരുത് എന്ന ഒരു ബോധ്യവും ആ ബോധ്യം നടപ്പാക്കുന്നതിന് ഓരോ വ്യക്തിക്കുമുള്ള കടമയുമാണ് ഇവിടെ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടത്. ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വ്യക്തി എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും കടമയും ഉത്തരവാദിത്വമുണ്ട്. ത്രിതല പഞ്ചായത്തുകൾക്കുണ്ട്, സർക്കാരുകൾക്കുണ്ട്. ഇതെല്ലാം കൂടി ഏകോപിപ്പിച്ച് ഒരു കൂട്ടായ പ്രവർത്തനം നടത്തുമ്പോഴാണ് നമുക്ക് പകർച്ചവ്യാധികളിൽ നിന്നും പൂർണ്ണമായ വിമുക്തി നേടാൻ സാധിക്കുന്നത്. ആരോഗ്യമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറേണ്ടിയിരിക്കുന്നു. പ്രതിരോധ പ്രവർത്തനത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഉള്ള ഒരു ആരോഗ്യ സംരക്ഷണം, അതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. ആശുപത്രികളിലെത്തി രോഗം ചികിത്സിച്ച് ഭേദമാക്കാമെന്നുള്ള കാഴ്ചപ്പാട് മാറ്റി എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും ആശുപത്രിയിലെത്താതെ ഞങ്ങളുടെ രോഗങ്ങളെ നിയന്ത്രിക്കുവാനും ആരോഗ്യം സംരക്ഷിപ്പിക്കുവാനും കഴിയും എന്നൊരു ബോധം ജനങ്ങളിൽ വളർത്തിയെടുക്കുക. അതുവഴി മാത്രമേ നമുക്ക് നമ്മുടെ വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. എലിപ്പനിയേക്കാൾ വളരെ വളരെ സങ്കീർണതകൾ നിറഞ്ഞ അസുഖമാണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ രോഗം പരത്തുന്ന ഇഡീസ് ഈജിപ്തി, ആൽബോ പിറ്റസ് എന്നീ രണ്ട് സ്പീഷീസുകളിൽപ്പെട്ട കൊതുകുകളെ കേരളത്തിൽ കണ്ടു തുടങ്ങിയത് ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപ് മുതലാണ് എന്ന് കാണാം. അതിനു മുൻപ് അനോഫിലസ്, ക്യൂലക്സ് എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട കൊതുകുകളായിരുന്നു നമ്മെ അടക്കി വാണിരുന്നത്. DDT സ്പ്രേയിങ്ങിലൂടെയും മറ്റും ആ കാലഘട്ടങ്ങളിൽ ഒരു പരിധിവരെ അവയെ വകവരുത്തുവാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് മനുഷ്യൻ വ്യാപകമായി വനം നശിപ്പിക്കാൻ തുടങ്ങിയതോടെ ഉൾക്കാടുകളിൽ മരപ്പൊത്തുകളിൽ മാത്രം മുട്ടയിട്ട് വളർന്നിരുന്ന ഇഡീസ് ഈജിപ്തി, ആൽബോ പിറ്റസ് വിഭാഗങ്ങളിൽപ്പെട്ട കൊതുകുകൾ അതിജീവനത്തിനായി നാട്ടിൻ പുറങ്ങളിലേക്ക് എത്തുകയായിരുന്നു. ഉൾക്കാടുകളിലെ മരപ്പൊത്തുകൾക്ക് പകരം കേരളത്തിൽ അന്ന് സുലഭമായി ഉണ്ടായിരുന്ന റബ്ബർ ചിരട്ടകൾ മുട്ടയിടുവാൻ അവയ്ക്ക് അഭയസ്ഥാനമായതോടെ കേരളം ഡെങ്കിപ്പനിയുടെ പുതിയ ഈറ്റില്ലമായി മാറുകയായിരുന്നു. കൂത്താടി എന്ന ഈ ചെറിയ പുഴുക്കളാണ് ദിവസങ്ങൾക്കുള്ളിൽ വളർന്ന് ഭീകരമായ അസുഖം പരത്തുന്ന സാക്ഷാൽ കൊതുകായി മാറുന്നതെന്ന വസ്തുത പോലും അറിയാത്ത പലരുമുണ്ട് നമ്മുടെ നാട്ടിൽ എന്നതാണ് സത്യം. സാധാരണ വൈറസുകളിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്ന ഡെങ്കി വൈറസുകളെ ഉള്ളിൽ വഹിക്കുന്ന കൊതുകുകൾ അതിന്റെ ജീവിതകാലത്തിടുന്ന മുട്ടകളിൽ മുഴുവൻ ഈ വൈറസ് ബാധയുണ്ടാകുമെന്നതാണ് ഇവയുടെ ഏറ്റവും ഭയാനകമായ സവിശേഷത. തന്മൂലം ഒരു കൊതുകിൽ നിന്നും അടുത്ത തലമുറകളിലേക്ക് ഈ വൈറസുകൾ അവസാനമില്ലാതെ പകരപ്പെടുന്നു. ഈ അവസ്ഥക്കെതിരെ നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ഓരോരുത്തരുടെയും ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നതും അങ്ങനെ കൊതുകുകളുടെ വളർച്ചയെ ഇല്ലായ്മ ചെയ്യുക എന്നതും മാത്രമാണ് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത്. എന്റെ വീടും പരിസരവും മാത്രം വൃത്തിയായി കിടന്നാൽ ഞാൻ രക്ഷപ്പെട്ടുവെന്ന് സ്വാർത്ഥമായി ചിന്തിക്കുന്നവർ കേട്ടോളൂ. ഒരു കൊതുകിന് 200 മീറ്റർ മുതൽ 1.5 കിലോമീറ്റർ വരെ രക്തത്തിനായി പറക്കുവാൻ കഴിയും. തീർന്നില്ല, കാറ്റ് അനുകൂലമെങ്കിൽ ഇവറ്റകൾക്ക് 1.5 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയും പറന്നെത്തുവാൻ കഴിയും. ഡെങ്കിപ്പനി, എലിപ്പനി കൂടാതെ പ്രധാനമായിട്ടും ഉള്ളത് വയറിളക്ക രോഗങ്ങളാണ്. കെട്ടിക്കിടക്കുന്ന മലിനജലം മഴവെള്ളത്തിൻ്റെ കൂടെ ഒലിച്ചു വന്ന് അത് വിവിധ പ്രദേശങ്ങളിലേക്ക് വരികയും മനുഷ്യർ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ഈ വെള്ളം കുടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന സമയത്ത് വയറിളക്ക രോഗങ്ങൾ വളരെ വ്യാപകമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ കൊതുക് പരത്തുന്ന മസ്തിഷ്ക ജ്വരം, ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്നുള്ളത് മഴക്കാലത്തിന് ശേഷം ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷം വരാൻ സാധ്യതയുണ്ട്. ഈ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ വാക്സിൻ്റെ ഉപയോഗം മൂലം നമ്മുടെ നാട്ടിൽ വളരെ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ കൊതുക് പരത്തുന്ന മറ്റു രോഗങ്ങളായിട്ടുള്ള മലേറിയ അങ്ങനെയുള്ള രോഗങ്ങളും മഴക്കാലത്ത് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. ഡെങ്കിപ്പനിയുടെ രോഗാണുക്കളുമായി എത്തുന്ന ഒരു കൊതുകിൻ്റെ കടിയേൽക്കുന്ന ആളിൽ ഏകദേശം 7 മുതൽ 10 ദിവസത്തിനുള്ളിൽ
രോഗലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങും. അസ്ഥികളെ നുറുക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന അസഹനീയമായ വേദന, ഉയർന്ന ശരീരതാപം, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ പ്രയാസം, കണ്ണുകൾക്ക് പുറകിലുള്ള വേദന, ശരീരത്തിലുണ്ടാകുന്ന തണർത്ത പാടുകൾ തുടങ്ങിയവ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളാണ്. വ്യത്യസ്തങ്ങളായ 4 തരം വൈറസുകൾ കൊണ്ടാണ് ഡെങ്കിപ്പനി ഉണ്ടാകുന്നത്. ഇവയിൽ Type 1 വൈറസ് ബാധ ആദ്യമായി ഒരാൾക്കുണ്ടാകുമ്പോൾ സാധാരണ ജലദോഷപ്പനി പോലെ മാത്രം വന്നു പോകുന്നു. രക്തം പരിശോധിച്ച് നോക്കിയാൽ മിക്കവാറും എല്ലാവർക്കും തന്നെ ഈ പനി ഒരിക്കൽ വന്നു പോയതായി കാണുവാൻ കഴിയും. എന്നാൽ മറ്റേതെങ്കിലും ഒരു തരം ഡെങ്കി വൈറസ് മൂലം 2 രോഗബാധ ഉണ്ടാകുമ്പോൾ രോഗാവസ്ഥ അതീവ അപകടകരമായ രക്തസ്രാവത്തോടുകൂടിയ ഹെമറേജിക് ഫീവറായി മാറുന്നു. ഈ ഘട്ടത്തിൽ രോഗിയുടെ ബ്ലഡ് പ്രഷർ കുറയുകയും ഷോക്ക് സിൻഡ്രം എന്ന അവസ്ഥയിലെത്തി രോഗി മരണമടയുകയും ചെയ്യുന്നു. ഡെങ്കിപ്പനിയുടെ സംശയങ്ങൾ തോന്നിയാൽ ഉടൻ തന്നെ രക്തത്തിലെ കൗണ്ട് പരിശോധിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. കൊതുകുകടി ഏൽക്കാതിരിക്കുവാനായി ശരീരം പരമാവധി മറയത്തക്ക വിധത്തിലുള്ള വസ്ത്രധാരണ രീതി സ്വീകരിക്കാവുന്നതാണ്. ഒരു വീട്ടിൽ ആർക്കെങ്കിലും ഡെങ്കിപ്പനി ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗിയെ ഒരു കൊതുകുവലയ്ക്കുള്ളിൽ കിടത്തേണ്ടതാണ്. ഇതിലൂടെ മറ്റംഗങ്ങൾക്കും രോഗം പകരാതിരിക്കുവാൻ സഹായിക്കുന്നു. നമസ്കാരം, ഞാൻ ഷാജി ബി നായർ, പാമ്പക്കുട CIC ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ഈ MTMHSS പാമ്പക്കുട MTMHSS വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഈ ഡോക്യുമെൻ്ററിക്ക് എല്ലാവിധമായ ഭാവുകങ്ങളും ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. ബോധവൽക്കരണം ഈ രോഗത്തിനെതിരെയുള്ള ഏറ്റവും വലിയ പ്രതിരോധം തന്നെയാണ്. കാരണം ഡെങ്കിപ്പനി എന്ന് പറയുന്ന രോഗത്തിനെതിരെ ഒരു വാക്സിൻ നമുക്കിതുവരെയും ലഭ്യമായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൊതുക് നിർമ്മാർജ്ജനം തന്നെയാണ് ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഏറ്റവും വലിയ പ്രതിരോധം. കാരണം കൊതുകിന് വളരാനുള്ള ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ നമ്മൾ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മുടെ നാട്ടിൻപുറത്തും നഗരങ്ങളിലുമൊക്കെ എന്നും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ റബ്ബർ തോട്ടങ്ങളിലെ ചിരട്ടകളിലൊക്കെ ധാരാളമായിട്ട് വെള്ളം നിറയുകയും അതുപോലെ പരിസരത്ത് കിടക്കുന്ന പാത്രങ്ങളിലും കുപ്പികളിലൊക്കെ വെള്ളം നിറഞ്ഞ് കൊതുകിനെ പെറ്റുപിരിയുന്നതിനുള്ള സാഹചര്യം നമ്മൾ ധാരാളമായി സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് മഴക്കാലത്ത് കൂടുതലായിട്ട് കാണുന്നത്. എന്നാൽ വേനൽക്കാലത്ത് ഇത് സംബന്ധിച്ച് രോഗബാധ താരതമ്യേന കുറവാണെങ്കിൽ പോലും കൊതുക് വളരുന്നുള്ള സാഹചര്യം അപ്പോഴും നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണത്തിന് നമുക്കറിയാം, നമ്മുടെ വീടുകൾക്കുള്ളിലുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങൾ, നമ്മുടെ ഫ്രിഡ്ജുകൾ തന്നെ നോക്കാം. ഫ്രിഡ്ജുകളുടെയൊക്കെ അടിയിലുള്ള ട്രേ പലപ്പോഴും നമ്മളാരും ശ്രദ്ധിക്കാറില്ല. ഇത് വെള്ളം നിറഞ്ഞ് അവിടെ കിടക്കും. കൊതുകുകളൊക്കെ കൂത്താടികളായി പെരുകി കൂത്താടികളായി മാറിയത് കൊതുകായി മാറുന്ന അവസ്ഥയിൽ പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ നമുക്കറിയാം ഡെങ്കിപ്പനിയുടെ ഒരു രോഗാണുബാധയുള്ള ഒരു കൊതുകാണ് അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളൊരു കൊതുകാണ് എന്നുണ്ടെങ്കിൽ ആ കൊതുക് മുട്ടയിട്ട് ഉണ്ടാകുന്ന കൊതുകുകൾക്കും സ്വാഭാവികമായും ഡെങ്കിപ്പനിയുടെ രോഗാണുക്കളെ വഹിക്കാനുള്ള കഴിവുണ്ട്. ആ കൊതുക് കടിച്ചാൽ നമുക്ക് തീർച്ചയായും ഡെങ്കിപ്പനി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യം നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള വീടുകൾക്കുള്ളിലുള്ള ഇത്തരം വെള്ളക്കെട്ടുകൾ കൂടെ സൃഷ്ടിക്കുകയാണ്. അതുപോലെ നമുക്കറിയാം ഓവർ ഹെഡ് ടാങ്കുകൾ, നമ്മുടെ മേളിൽ വെള്ളം പിടിച്ചു വയ്ക്കാൻ ഉപയോഗിക്കുന്ന ടാങ്കുകൾ, അതുപോലെ തന്നെ നമുക്ക് തള്ളിക്കളയാൻ വയ്യാത്തൊരു സോഴ്സാണ് നമ്മുടെ കക്കൂസുകളുടെ ടാങ്കുകൾ എന്ന് പറയുന്നത്. ശുദ്ധജലത്തിലാണ് ഈ പിന്നെ കൊതുകുകൾ മുട്ടയിടുന്നത് നമുക്കറിയാം. താരതമ്യേന കുറച്ച് ആളുകൾ മാത്രം ഉപയോഗിക്കുന്ന കക്കൂസുകളുടെ വെള്ളമെന്ന് പറയുന്നത് താരതമ്യേന ശുദ്ധമായ വെള്ളം തന്നെയാണ് കൊതുകുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമുക്കറിയാം ക്ലോസറ്റിൽ മുട്ടയിട്ട് ഈ കൊതുകുകൾ വെള്ളമൊഴിക്കുമ്പോൾ വിസർജ്യ വസ്തുക്കളോടുകൂടി നമ്മൾ ടാങ്കിലേക്ക് ചൊല്ലുകയും ടാങ്കിൽ അത് കിടന്ന് 8-10 കൊണ്ട് അത് കൊതുകായിട്ട് മാറി നമ്മുടെ വെളിയിലേക്ക് വരാനുള്ള ധാരാളം സോഴ്സുകളുണ്ട്. ഒന്ന് നമ്മുടെ വിൻഡ് പൈപ്പുകളുണ്ട്. വിൻഡ് പൈപ്പ് ശരിയായി പ്രോപ്പറായിട്ട് അത് വെൻറ്റിലേഷൻ ഇല്ലാത്ത വല നെറ്റ് കെട്ടിയിട്ടില്ലാത്തതാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി അതിന് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ധാരാളമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം സെപ്റ്റിക് ടാങ്കുകളുടെ പുറവശത്തുള്ള സ്ലാബുകൾ, ഈ സ്ലാബുകൾ പലപ്പോഴും വർഷങ്ങൾക്ക് മുൻപ് പണിതായിരിക്കും. ഈ സ്ലാബുകൾക്കിടയിലൊക്കെ ധാരാളം വിടവുകളുണ്ടാകും. അപ്പോൾ ഈ വിടവുകൾ കൂടിയൊക്കെ ധാരാളമായിട്ട് കൊതുകുകൾ പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. കഴിഞ്ഞ 20 കേരളത്തിലെ ഗൃഹനിർമ്മാണ രീതിയിൽ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ആവശ്യത്തിനും അനാവശ്യത്തിനും ടെറസ് വീടുകൾ വന്നതോടെ മഴക്കാലമാകുമ്പോഴേക്കും ഇലകളും മറ്റും അടിഞ്ഞുകൂടി കൊതുകുകൾക്ക് മുട്ടയിടാൻ പറ്റിയ സ്ഥലമായി മാറും നമ്മുടെ വീടുകളുടെ സൺഷേഡ്സ്. അവ ഇടയ്ക്കിടെ വൃത്തിയാക്കുവാൻ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കന്നാര ചെടികളുടെ കൗളുകളിൽ മഴവെള്ളം തങ്ങി നിൽക്കുമ്പോൾ അവ കൊതുകുകൾ വളരാവുന്ന മറ്റൊരു നല്ല സാഹചര്യമായി മാറുന്നു.
മണ്ണുമായി നേരിട്ട് ബന്ധമില്ലാത്ത മരപ്പൊത്തുകൾ, റബ്ബർ ചിരട്ടകൾ, ചെറിയ കുപ്പികളുടെ അടപ്പുകൾ, നാം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകൾ, ഐസ്ക്രീം കപ്പുകൾ, ഡിസ്പോസിബിൾ ഗ്ലാസുകൾ, ജാതി, കൊക്കോ, അടയ്ക്ക എന്നിവയുടെ തുണ്ടുകൾ, വാഴയുടെ കവിൾ, നിലത്തുകിടക്കുന്ന അടയ്ക്കാമരപ്പാളകൾ മുതലായവയിൽ നിറയുന്ന ജലത്തിൽ കൊതുകുകൾ സുരക്ഷിതമായി വളരുന്നു. നാം ഇതൊക്കെ വളരെ നിസാരമായി കാണുകയും ചെയ്യുന്നു. അവ നീക്കം ചെയ്യുകയോ ജലം നിറയാത്ത വിധത്തിൽ സജ്ജീകരിക്കുകയോ ചെയ്യുവാൻ ഇന്ന് നമ്മൾ മടി കാണിച്ചാൽ ഏറെ വൈകാതെ ഇത്തരം സൽക്കർമ്മങ്ങൾക്കായി ഒരവസരം കൂടി തരണമേ എന്ന് സർവേശ്വരനോട് മനമൊരുങ്ങി പ്രാർത്ഥിക്കുന്ന നാൾ വരും. പക്ഷേ വൈകിയവേളയിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്കും ഫലം കാണില്ല, അത് പ്രാർത്ഥനയാണെങ്കിൽ പോലും. നിയന്ത്രിക്കുവാൻ കഴിയാത്ത വിധം വളരെ ഗൗരവമേറിയ നിലയിലേക്ക് എത്തിയിരിക്കുന്ന ഈ രോഗം മാനവരാശി കാണുവാൻ പോകുന്ന മറ്റൊരു സുനാമിയായി മാറിയിരിക്കുന്നുവെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി നാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാതിരുന്നാൽ വിധിയുടെ കാണാകയങ്ങളിലേക്ക് മറയുന്ന മനുഷ്യജന്മങ്ങളെ നിസ്സഹായരായി നോക്കി നിൽക്കുവാൻ മാത്രം നമ്മൾ വിധിക്കപ്പെടുമെന്നതിന് സംശയം വേണ്ട. രോഗം ബാധിച്ചാൽ ഞാൻ എത്ര വലിയ ആശുപത്രിയിൽ പോയിട്ടായാലും അസുഖം ഭേദമാക്കിക്കൊള്ളാമെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഈ രോഗത്തിന് ചികിത്സയില്ല എന്ന സത്യം ഉൾക്കൊണ്ട് പരിസര ശുചിത്വം എന്ന ഏകമുക്തിമാർഗം സ്വീകരിച്ച് നാം അടങ്ങുന്ന സമൂഹത്തെ രക്ഷിക്കുവാൻ കൈകൾ കോർക്കുകയാണ് വേണ്ടത്.